ജെൻഡർ വിഷയത്തിലെ തർക്കവിതർക്കങ്ങളിൽ നമ്മുടെ സമൂഹത്തെ നമുക്കൊരു നാല് കാറ്റഗറിയായി പരിഗണിക്കാം ഒന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരിക്കൽ പോലും അറിയുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത മഹാഭൂരിപക്ഷം മനുഷ്യർ അവരെ തൊട്ടുണർത്തിയേ പറ്റൂ അവരെ ഇപ്പോൾ ജീവിക്കുന്ന സ്വസ്ഥതയും സ്വച്ഛതയുമെങ്കിലും ലഭിക്കണമെങ്കിൽ അവരിത് കേട്ടു തുടങ്ങിയേ പറ്റൂ വളരെ ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന എന്നാൽ ശബ്ദം കൊണ്ടും സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന ജെൻഡർ വിഷയത്തിലെ പുതിയ കാലത്തെ പുനർവായനകൾ മാത്രമാണ് ശരിയെന്നും ആ ശരിക്കപ്പുറത്ത് മറ്റൊന്നും ഇല്ലെന്നും അതിനെതിരിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പറ്റുന്നതല്ലെന്നും നിയമത്തിൻ്റെയും പോലീസിൻ്റെയും സംരക്ഷണത്തിൽ വളരെ ഫെയ്ക്കായി നിർമ്മിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കണമെന്നും ചിന്തിക്കുന്ന ഒരു ചിന്താധാര ഏറെ സങ്കടകരമെന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു വിഭാഗമാണ് അവർ ജെൻഡർ ഇഷ്യൂസിനെ ജെൻഡർ ന്യൂട്രാലിറ്റിയെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അവർ കാണുമ്പോഴേക്ക് സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഫോട്ടോ എടുത്താൽ ചാടി കയറിയിട്ട് അതിൽ ലൈക്ക് അടിക്കും കുട്ടികൾ പുളിയാണെന്നവർ ലോകത്തോട് വിളിച്ചു പറയും പക്ഷേ നൂറ് ശതമാനം നമുക്ക് പറയാൻ കഴിയും ഇവരൊന്നും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എവിടേക്കും പോയിട്ടില്ല പരിശോധിച്ചിട്ടില്ല നസുറുദ്ദീൻ ജുഹയുടെ ഒരു കഥ ഉണ്ട് നെസുറുദ്ദീൻ ജുഹ ഒരിക്കെ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒരു കഴുതന വാങ്ങി അപ്പം അതെങ്ങനെ കഴുതന വാങ്ങണത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന രണ്ട് ബിരുദന്മാർ അദ്ദേഹത്തിൻ്റെ കയറിൽ നിന്ന് ആ കഴുതയെ അങ്ങോട്ട് അയച്ചിട്ട് അവരിൽപ്പെട്ട ഒരാളുടെ കഴുത്തിലേക്ക് ആ കയർ അങ്ങോട്ടിട്ടു അപ്പം ഞാൻ നേരത്തെ വാങ്ങിയ കഴുതയേയും കൊണ്ടാണ് പോകുന്നത് എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ കഴുതയെ കൊണ്ട് ചെയ്തു തീർക്കാനുള്ള വലിയ ദൗത്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ് അപ്പം ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ആളുകൾ ചിരിക്കുമ്പോൾ അതേ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ സെലക്ഷൻ പയച്ചിട്ടില്ല ഞാൻ നല്ല അടിപൊളിയായിട്ട് സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന നിലക്കന്നെ അദ്ദേഹം നിന്നു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇതിലൊരാളിങ്ങനെ കൈക്കൂപ്പിയിട്ട് പറഞ്ഞു ക്ഷമിക്കണം അപ്പം എന്തേ പറ്റിയെന്ന് ചോദിച്ചു അത് ഞാൻ എൻ്റെ അമ്മയോട് കുറച്ച് ക്രൂരത കാണിച്ച ഒരാളായിരുന്നു അങ്ങനെ ഞാനൊരു കൈതയായി മാറി പിന്നെ അപ്പം എൻ്റെ ബ്രദർ എന്നെ മാർക്കറ്റിൽ കൊണ്ടെന്നാക്കി മാർക്കറ്റിൽ നിന്ന് ജുഹ വന്ന് എന്നെ വാങ്ങിയാൽ എനിക്ക് മോക്ഷം കിട്ടും എന്ന് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു അങ്ങനെ എനിക്ക് മോക്ഷം കിട്ടിയ ദിവസമാണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പം ജുഹ വേഗം ഇയാളെ പറഞ്ഞു ഞാനൊരു വലിയ ദൗത്യമാണല്ലോ ചെയ്തത് എന്നുള്ള നിലക്ക് പറഞ്ഞു എന്നാണ് അടുത്ത ദിവസം ചെന്നപ്പോൾ മറിച്ച് വിറ്റ കഴുത അവിടെ നിൽക്കുന്നുണ്ട് അപ്പം മുപ്പൊരു ചെവിയിൽ പോയിട്ട് പറഞ്ഞു വീണ്ടും നീ നിന്റെ അമ്മയോട് വേണ്ടാത്തരം കാണിച്ചു എന്ന് ഈ പറയണത് പോലെയാണ് ചില ആളുകൾ അവർ ചില കാര്യങ്ങൾ നേരത്തെ വർഷാവർഷങ്ങളായി അവരുടെ കയ്യിലുണ്ട് സ്ത്രീ സമത്വം സ്ത്രീകളുടെ അവകാശം പിന്തള്ളപ്പെടുന്ന സ്ത്രീ ജനതയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരെടുത്തുണ്ട് ഈ വർണ്ണക്കടലാസുകൾ തുറന്നു നോക്കുമ്പോൾ ഈ വർണ്ണക്കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ പെട്ടിക്കുള്ളിൽ എന്താണ് എന്നതാണ് ഈ സായാഹിനം ഈ സന്ധ്യ ലോകത്തോട് വിളിച്ചു പറയാൻ പോകുന്നത് അവരാണ് ഇതിനെ കൂടുതൽ കാതോർക്കേണ്ടത് അവരുടെ കയ്യിൽ നിയമമുണ്ട് അവരുടെ കയ്യിൽ സ്വാധീനമുണ്ട് അവരുടെ കയ്യിൽ സെലിബ്രേറ്റി പരിവേഷങ്ങളുണ്ട് അവർക്ക് ഈ ജനതയിൽ വലിയ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയും അവരിപ്പോൾ ജാഗരൂകമായിട്ടില്ലെങ്കിൽ നാളത്തൊരു ദിവസം അവരുടെ മക്കളും പേരക്കിടാങ്ങളും വഴിതെറ്റി സഞ്ചരിക്കുന്ന സഞ്ചാര വഴികളിൽ അത് നിർമ്മിച്ചതിൻ്റെയും അത് ചെയ്തു കൂട്ടിയതിൻ്റെയും ഓർത്ത് അവർ ഡിപ്രഷനിലേക്ക് പോകും വിഷാദരോഗികളാകും എന്നതിൽ യാതൊരു സംശയമല്ല